Tanggal. 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 കള്ളനെത്തിയല്ലോ, ഇതെന്ത് മോഷ്ടിക്കാൻ വേണ്ടി വന്നതാ? കുടിച്ചിട്ടുണ്ടോ നിങ്ങള്? നിങ്ങൾ കുടിച്ച് കുടിച്ച് ചാകണം, അതാ എനിക്കും കാണേണ്ടത്. തങ്കം, എന്നെ വേറെ ആരൊക്കെ അവിശ്വസിച്ചാലും എനിക്ക് വിഷമമില്ല. നിങ്ങക്ക് നാണാവൂല ഇങ്ങനെ കിടന്ന് കരയാനായിട്ട്. നിങ്ങളൊക്കെ ഇവിടെ ആർക്ക് എന്താ പ്രയോജനം ഉള്ളത്? കൊച്ചിനൊരു ഗുണമുണ്ടോ? എനിക്കുണ്ടോ? നാടിനുണ്ട്? നാട്ടുകാർക്കുണ്ടോ? ഭൂമിക്ക് ഭാരമായിട്ട് ജീവിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു ജന്തു. നിങ്ങളെ എടുക്കുള്ളൂ, നിങ്ങളെ എടുക്കുള്ളൂ. നിങ്ങള് പെരും കള്ളനാ നിങ്ങള്. നാണില്ലാത്ത മനുഷ്യൻ, ഈ പെരക്കാത്തോട് കടന്നു പോയത് എന്റെ അമ്മ എനിക്ക് തന്ന വീടാ. കടന്നു പോക്കോളണം. തക്കളി മോളില്ല ഇവിടെ. നിങ്ങൾ ആരെയും കാണണ്ട ഇവിടെ. നിങ്ങളുടെ ആരും ഇല്ല വീട്ടിൽ. പോ, നിങ്ങള് എന്തിനാടി നിന്നെ പറയണേ? നിന്റെ തലയ്ക്ക് ഒന്ന് തരിക വേണ്ട കഴുത. ആ ചേച്ചി ആവും പാടും പറഞ്ഞതാണ് അവിടെ തെരഞ്ഞോക്ക് അവിടെ ഉണ്ടാവും. ഞാൻ അന്നേരം നോക്കിയത് വേറെ സാരിയിൽ ഉടക്കി കിടക്കുവായിരുന്നു. അതാ കാണാൻ ഞാൻ വെറുതെ ചക്കനെ സംശയിച്ചില്ലേ? വന്നില്ല. അല്ല, അവനെ സംശയിച്ചാലും കുഴപ്പമൊന്നുമില്ല. അവൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് കാണും. എന്നാലും ഇങ്ങനെ കുതിര കയറുക. അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ക്ലീറ്റോ, എവിടെ പോയി? അവൻ എവിടെ പോയിന്നാവോ? ചായ കുടിക്കാൻ എങ്ങാനും പുറത്തു വന്നായിരുന്നല്ലോ. നല്ല പൂസല്. അവിടെ അന്നേരം കൊറേ ചീത്ത പറഞ്ഞു ഞാൻ പാവത്തിന്. ഒന്ന് വിളിച്ചു നോക്കിയാടാ, ഒന്ന് വിളിച്ചു നോക്കടാ. നീ അത് കേട്ടിട്ടില്ലേ? ചായ കുടിക്കാൻ പോയിട്ടുണ്ടാവും കാണോന്ന്. ഇല്ലാന്ന് വിളിച്ചു നോക്ക് പറയാനാ. മാല കിട്ടിന്ന് പറയാനാ. എന്തായിരുന്നു ഇന്നലെ അവന്റെ നേർക്ക്? അമ്മാവിനൊക്കെ കൂടെ ഒന്നല്ലോ ചീത്ത പറയാനായിട്ട്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത് ചെലപ്പോ അമ്മ അമ്മാവാ ഇത് ആവോ ചെലപ്പോ അവിടെ കൊണ്ടുവച്ചാണെങ്കിലോ? അല്പാവൻ അങ്ങനെ ചെയ്യും, അങ്ങനെ സംഭവിക്കും. ഒന്നുമല്ല, പ്ലീറ്റ് അന്നേരം പിന്നെ അങ്ങോട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു. ഫോൺ അടിക്കുന്നുണ്ടോ? അകത്താണല്ലോ. ഫോൺ കൊണ്ടുപോയില്ല, മറന്നുപോയി തോന്നുന്നു. ബാത്റൂമിലുണ്ടോ നോക്ക്. ചേച്ചിയേ, മാല കിട്ടീന്ന്. ക്ലീറ്റോ, ക്ലീറ്റോ, ക്ലീറ്റോ. എനിക്കെത്രയും പ്രിയപ്പെട്ട എൻ്റെ തങ്കത്തിന് ഞാൻ വിട വാങ്ങുന്നു. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ പോലും പറഞ്ഞിട്ടുണ്ട്, 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന്.
ലേറ്റസ്റ്റ് നല്ലവനല്ല, പക്ഷേ എല്ലാവരെയും ഞാൻ ഹൃദയം കൊണ്ടാണ് സ്നേഹിച്ചത്. നിങ്ങളെല്ലാവരും ഒരുമിച്ച് എന്നെ ആക്രമിച്ചു. അതെനിക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു. മുറിവേറ്റ മനസ്സുമായി ഞാൻ പോകുന്നു. ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി അക്കഴുകൻ കനകന് തിന്നാൻ കൊടുത്തേക്കണം. ബോഡിയിൽ മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തേക്കും. അമ്മയോടൊരു വാക്ക്, ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എനിക്ക് അമ്മയുടെ മകനായി ജനിക്കണം. അതാണ് എൻ്റെ അന്ത്യ അഭിലാഷം. Versus Alien.